ജീവിക്കാൻ ഏറ്റവും ആദ്യം വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ പലർക്കുമുള്ള മറുപടി വ്യത്യസ്തമായിരിക്കും. ചിലർ പണമാണ് വേണ്ടതെന്ന് പറയും, മറ്റു ചിലർ ആരോഗ്യമെന്നും. എന്നാൽ ഒറ്റപ്പാലത്തുകാരൻ ഗണേശന്റെ മറുപടി ഇത് രണ്ടുമല്ല, ആത്മവിശ്വാസവും ഉൾക്കരുത്തുമാണ് വേണ്ടതെന്ന് ഗണേശ് പറയും. ഒരൊറ്റ നിമിഷം കൊണ്ട് തകർത്തെറിയപ്പെട്ട ഗണേശന്റെ ജീവിതം അയാൾ തിരികെ പിടിച്ചത് ഈ ആത്മബലം ഒന്നുകൊണ്ട് മാത്രമാണ്. എല്ലാ ചെറുപ്പക്കാരെയും പോലെ നല്ല ജോലിയും ജീവിതവും സ്വപ്നം കണ്ട് നടക്കവെയാണ് ഗണേശന്റെ ജീവിതവും തകർത്തെറിയപ്പെട്ടത്. എന്നാൽ അതിൽ നിന്നെല്ലാം ഗണേശ് തിരികെ കയറിയത് ശ്രീലേഖയ്ക്കൊപ്പമുള്ള മനോഹരമായ ദാമ്പത്യ ജീവിതത്തിലേക്കാണ്. പാലക്കാട് ഒറ്റപ്പാലത്തുകാരനായിരുന്നു ഗണേശ് എന്ന 20-കാരൻ. പഠനത്തിലും സ്പോർട്സിലും കലയിലുമെല്ലാം മിടുക്കൻ. SI ആയിരുന്ന അച്ഛനെ പോലെ പോലീസാകുവാനായിരുന്നു ഗണേശിൻ്റെയും താല്പര്യം. പാലക്കാട് ചിറ്റൂർ കോളേജിലാണ് ഡിഗ്രി പഠനം നടത്തിയത്. എക്കണോമിക്സിൽ ബിരുദമെടുത്തു. തുടർന്ന് ഒറ്റപ്പാലം NSS കോളേജിൽ നിന്ന് PG എടുത്തു. തുടർന്നാണ് SI സെലക്ഷൻ പരീക്ഷ എഴുതിയതും. ഫലവും മറ്റു ടെസ്റ്റുകളും വരുന്നതിൻ്റെ കാലയളവിൽ സ്വന്തം കാലിൽ നിൽക്കാനായി മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ജോലിയും ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായുള്ള യാത്രയായിരുന്നു 2006 May 5 നടത്തിയത്. ഒറ്റപ്പാലത്തെ വീട്ടിൽ നിന്നും ഡോക്ടറെ കാണാൻ പോവുകയായിരുന്നു. മുന്നിൽ KSRTC ബസ്സും പിന്നിൽ ബൈക്കിൽ ഗണേശും. എന്നാൽ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കവേ വൺ വേ ആണെന്ന് ശ്രദ്ധിക്കാതെ അമിത വേഗത്തിൽ വന്ന ജീപ്പ് ഗണേശിനെ ഇടിച്ചു തെറിപ്പിച്ചു. അപകടം കണ്ട് ആളുകൾ പകച്ചു നിന്നപ്പോൾ മംഗലാപുരത്ത് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഗണേശിനെ ആശുപത്രിയിലെത്തിച്ചത്. കാര്യമായ പരിക്കുകളൊന്നുമില്ലെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഒരു കൈ പോലും ഉയർത്താൻ പറ്റാത്ത വിധം കഴുത്തിന് താഴേക്ക് മരവിച്ചിരിക്കുകയാണെന്ന് ഞെട്ടലോടെ തിരിച്ചറിഞ്ഞത്. വീഴ്ചയിൽ തന്നെ ഹെൽമറ്റ് ഊരിത്തെറിച്ചു പോയിരുന്നു. തലകുത്തി വീണതോടെ കഴുത്തലൊടിഞ്ഞ് സുഷുമ്ന നാഡിയിലേക്ക് കയറിയതോടെ ചലനശേഷി നഷ്ടപ്പെട്ടു. തുടർന്ന് 5 വൈക്കം ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. 16 നീണ്ട ശസ്ത്രക്രിയ, 3 നീണ്ട കിടപ്പ്, ഫിസിയോതെറാപ്പി തുടങ്ങിയ ഘട്ടങ്ങൾക്ക് ശേഷമാണ് എഴുന്നേറ്റിരിക്കാമെന്ന അവസ്ഥയിലേക്ക് എത്തിയത്. അച്ഛനും അമ്മയും സഹോദരങ്ങളും അടക്കമുള്ളവർ കണ്ണിലെ കൃഷ്ണമണി പോലെ ഗണേശിനെ പരിപാലിച്ചു. ഇനി എന്തിനു വേണ്ടി ജീവിക്കണം എന്ന ചിന്തയാണ് മോട്ടിവേഷണൽ സ്പീക്കർ എന്ന നിലയിലേക്ക് എത്തിച്ചത്. ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്തുള്ള ജോലിയിൽ 2200 വേദികൾ പിന്നിട്ട് കഴിഞ്ഞു. അതിനിടെയാണ് പ്രണയത്തിന്റെ ചന്ദ്രോദയം പോലെ ശ്രീലേഖ ജീവിതത്തിലേക്ക് എത്തുന്നത്. ചിറ്റൂർ കോളേജിൽ ഗണേശിന്റെ ജൂനിയറായിരുന്നു ശ്രീലേഖ. അന്ന് കോളേജിലെ ശ്രദ്ധാകേന്ദ്രമായിരുന്നുവെങ്കിലും നേരിട്ട് സംസാരിച്ചിരുന്നില്ല. അപകടം കഴിഞ്ഞ് 10 കഴിഞ്ഞപ്പോഴാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഗണേശിനെ കാണുന്നത്. അന്ന് വീണ്ടും ഫോൺ നമ്പർ തേടിപ്പിടിച്ച് വിളിച്ചു. ആ പരിചയം ഗാഢസൗഹൃദമായി വളർന്നു. 2nd ശ്രീലേഖയുടേത്. തുടർന്നാണ് വീട്ടുകാരുടെ സമ്മതത്തോടെ 2018 April വിവാഹവും നടന്നത്. ശ്രീലേഖയുടെ മകന്റെ സമ്മതത്തോടെയായിരുന്നു വിവാഹം. ഇന്ന് ഗണേശിന്റെ ഏറ്റവും വലിയ ഭാഗ്യം മകൻ അശ്വിനാണ്. അവന്റെ അച്ഛ എന്നുള്ള വിളിയാണ് ഇന്ന് ഗണേശിന്റെ ഏറ്റവും വലിയ സന്തോഷവും. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.